ഇന്നത്തെ നിലപാടിൽ നിങ്ങൾ തൃപ്തരാണോ പൂർണ്ണമായിട്ടും തീർച്ചയായിട്ടും ബിക്കോസ് ഞങ്ങൾ ഇവിടെ വന്നത് തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിപ്പോൾ രണ്ട് WCC-യിലും ഒരു അംഗമാണ് അതേപോലെ അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗത്തിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ഞാനൊരു മെമ്പറാണ് അപ്പോൾ അന്നത്തെ അമ്മയുടെ നിലപാടിൽ എനിക്കും ഒരു പേഴ്സണലി അതൃപ്തി ഉണ്ടായിരുന്നു പക്ഷേ ആസ് എ WCC ഞാൻ ആസ് എക്സിക്യൂട്ടീവ് മെമ്പർ ഞാൻ റെസ്പോൺസിബിളുമാണ് WCC എനിക്ക് റേസ് ചെയ്യേണ്ട ഒരു ബാധ്യത കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ തീർച്ചയായിട്ടും ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് അടിയന്തരമായി വിളിച്ചപ്പോൾ ഞാൻ വരികയും ഞാൻ ഒരു ഞങ്ങളെല്ലാവരും വളരെ ഏകകണ്ഠമായി ഞങ്ങൾ പറഞ്ഞു ഈ അക്യൂസ്ഡ് ആയ വ്യക്തിയെ എക്സ്പെൽ ചെയ്യണം ഈ WCC മെമ്പേഴ്സ് എല്ലാവരും ഈ ഒരു ഇതിൽ തൃപ്തരാണ് ഇപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ അതിന് ഓൾമോസ്റ്റ് ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടുത്തെ അവിടെ എല്ലാവരും ചർച്ച ചെയ്ത കാര്യങ്ങൾ ഇവിടെ ഞാൻ ഉന്നയിച്ചു ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ കുറച്ച് പറഞ്ഞു ബദൽ ഞങ്ങൾക്കൊരു ഡിസ്പ്യൂട്ട് ഉണ്ടാക്കാനോ കുറേ ബഹളങ്ങൾ ഉണ്ടാക്കാനോ അതിന് വല്ലാതെ റിവോൾട്ട് ചെയ്ത് പോകാനോ എന്നതിലുപരി അതിന് സിസ്റ്റം നമ്മൾ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരികയാണ് എങ്ങനെ വളരെ സംയമനമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാം സംസാരിക്കാം ചർച്ച ചെയ്യാം WCC ഉന്നയിച്ച കുറേ കാര്യങ്ങളും ഞങ്ങളിവിടെ ചർച്ച ചെയ്യാം എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഇനി എനിക്ക് WCC മെമ്പേഴ്സ് ആയിട്ട് ചർച്ച ചെയ്തിട്ട് വേണം അതിനൊരു പൂർണ്ണ തീർച്ചയായിട്ടും ഇനിയെങ്കിലും ഞങ്ങൾക്ക് ഭയമില്ലാതെ ജോലി സ്ഥലത്തേക്ക് പോകണം ഞങ്ങൾക്ക് ഭയമില്ലാതെ സിനിമ നടി അല്ലെങ്കിൽ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നതിലുപരി ഒരു സ്ത്രീ എന്ന രീതിയിൽ ഭയമില്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം ഞങ്ങൾക്ക് സഞ്ചരിക്കണം ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങൾക്ക് അതിന് ബ്രീത്ത് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാ രീതിയിലും ഒരു ചർച്ചയിൽ ഞങ്ങൾ ഏറ്റവും ആദ്യം ഉന്നയിച്ച കാര്യം സ്ത്രീ ഒരു 50% സ്ത്രീ സാന്നിധ്യം വേണം ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ കൊണ്ടുവരണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഇത് അടിയന്തരമായി വിളിച്ചൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് പക്ഷെ ഔപചാരികമായ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അവർ WCC മെമ്പേഴ്സിനെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ വളരെ അവിടെ ഒരു വളരെ ശക്തിയേറിയ ചർച്ച ഉണ്ടാവും എനിക്ക് അവർ ഇപ്പൊ അതൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ആണ് പക്ഷെ സ്ത്രീകൾക്കെതിരെ ചൂഷണമില്ല എന്ന് പറയുന്നത് തെറ്റായ ഇനി ഉണ്ടാകരുത് അതിനുവേണ്ടി അത് ശബ്ദിക്കാനും നമ്മളിപ്പോൾ കൂട്ടത്തോടെ നിൽക്കുമ്പോൾ നമ്മുടെ ശബ്ദം കൂടുമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് WCC പെർസ്പെക്റ്റീവിൽ നിന്ന് സംസാരിക്കാനായിട്ട് WCC എന്നുണ്ടാവും തീർച്ചയായിട്ടും പല ആക്ടേഴ്സും TV-യിലാണെങ്കിലും ചർച്ചകളിലായാലും ഫേസ്ബുക്കിലായാലും വിക്ടറിനെ ഒരു ഷെയിം ചെയ്യുന്ന തരത്തിലുള്ള കമന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് നമ്മൾ ഇവിടെ പ്രസ് റിലീസിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചതിൽ അവരെ വളരെയധികം പ്രതിഷേധം അർഹിച്ചു ഖേദിക്കുകയും ചെയ്തു അത് മാത്രമല്ല ഭാവിയിൽ ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനത്തെ രീതിയിലുള്ള മോശമായ കമന്റ് ചെയ്യപ്പെട്ടാൽ അവർക്കെതിരെ കേസിന് പോകുമെന്ന് അമ്മ വ്യക്തമായി പറഞ്ഞു.